52-ാം ദിവസം ഉച്ചയ്ക്ക് 12:55 അപ്പിക്കും. ശ്രദ്ധിച്ച് കേൾക്കുക. ഇതേ രീതിയിൽ ഇനി വരുന്ന വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കുക. രാമു, വലതുവശത്ത് 4 പൈൻ മരങ്ങളും ഇടതുവശത്ത് 8 കാറ്റാടി മരങ്ങളുമുള്ള ഒരു റോഡിലൂടെ രാവിലെ 8:45 സ്കൂളിലേക്ക് പോവുകയായിരുന്നു. വഴിവക്കിൽ 5 പക്ഷികൾ വീതമുള്ള 3 കൂട്ടങ്ങൾ നീലാകാശത്തിലൂടെ പറന്നുപോയത് കണ്ടപ്പോൾ രാമുവിന്റെ മനം കുളിർന്നു. പഞ്ചാക്ഷരി എന്നു പേരുള്ള വായനശാലയുടെ മുന്നിലെത്തിയപ്പോൾ പെട്ടെന്ന് മഴ പെയ്തതുമൂലം അവനൊരു ചായക്കടയിൽ കയറി നിന്നു. ഓക്കെ ബിഗ് ബോസ്, കേട്ടോളേ, എണ്ണ ഓർത്തു വെച്ചോളേ, എണ്ണ പറയുന്നതിന്റെ എണ്ണങ്ങളും ഇത് ഓർത്തു വെച്ചോളാം. രാമു വലതുവശത്ത് 4 പൈൻ മരങ്ങളും ഇടതുവശത്ത് 4 രാമു വലതുവശത്ത് 4 പൈൻ മരങ്ങൾ വലതുവശത്ത് 4 തോതോ, അത് എളുപ്പമാണ്. വലതുവശത്ത് 4 പൈൻ മരങ്ങളും, ഞാൻ ഒറ്റവട്ട ഒരുമിച്ച് കഥ പറയണേ. രാമു വലതുവശത്ത് 4 പൈൻ മരങ്ങളും ഇടതുവശത്ത് 8 കാറ്റാടി മരങ്ങളുമുള്ള റോഡിലൂടെ രാവിലെ 8:45 സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ 5 പക്ഷികൾ വീതമുള്ള 3 കൂട്ടങ്ങൾ നീലാകാശത്തിലൂടെ പറന്നു പോകുന്നത് കണ്ട് മനം കുളിർന്നു. അതിനുശേഷം പഞ്ചാക്ഷരി എന്നു പേരുള്ള വായനശാലയുടെ മുന്നിലെത്തിയപ്പോൾ മഴ പെയ്യുകയും മഴ നനയാതിരിക്കാൻ ഒരു ചായക്കടയിൽ കയറി നിൽക്കുകയും ചെയ്തു. ലിവിംഗ് റൂമിലേക്ക് പോവുക. 4 പൈൻ മരം 8:45 5 പക്ഷികൾ വീതമുള്ള 3 കൂട്ടം, പിന്നെ മഴ പെയ്തപ്പോ നനയാതിരിക്കാൻ കേട്ടോ. ചായക്കടയിൽ കയറി നിൽക്കുകയും ചെയ്തു. നാല് പൈമരങ്ങളും 8 കാറ്റാടി മരങ്ങളും ഉള്ള റോഡിലൂടെ 8:45 രാവിലെ 8:45 സ്കൂളിലേക്ക് രാമു പോകുമ്പോ ആകാശത്തേക്ക് നോക്കിയപ്പോൾ 5 പക്ഷികളുള്ള 3 കൂട്ടം പറന്നു പോകുന്നത് കണ്ട് രാമുവിന്റെ മനം കുളിർന്നു. ആ പോകും വഴി പഞ്ചാക്ഷരി എന്ന പേരുള്ള മുന്നിലൂടെ പോകുമ്പോൾ മഴ പെയ്യുകയും മഴ നനയാതിരിക്കാൻ ചായക്കടയിൽ കയറി നിൽക്കുകയും ചെയ്തു. വലതുവശവും ഇടതുവശവും ഒന്ന് ഓർത്ത് പറ. വലതുവശത്ത് എന്തോ ലിവിംഗ് ഏരിയയിലേക്ക് പോവുക. 4 പൈമരങ്ങളും 8 കാറ്റാടി മരങ്ങളും 8:45 രാമു സ്കൂളിലേക്ക് പോയപ്പോ പഞ്ചാക്ഷരി എന്ന പേരുള്ള വായനശാല 5 പക്ഷിയെ പറക്കുന്നത് കണ്ടിട്ട് 3 കൂട്ടം വായനശാലയുടെ മുന്നിലൂടെ പോകുന്ന വഴി മഴ പെയ്യുകയും മഴ നനയാതിരിക്കാൻ ചായക്കടയിൽ കയറിയിരിക്കുകയും ചെയ്തു. 5 പക്ഷികൾ വീതമുള്ള 3 കൂട്ടം എന്ന് പറഞ്ഞു കൊടുത്തു. അത് പറഞ്ഞു കൊടുത്തു. നീ കേട്ടില്ലായിരുന്നോ? അത് കേട്ട്, അതിപ്പോ അത് തെറ്റായിട്ടാണ് എടുത്ത് വെച്ചേ. അയ്യോ, നില്ല. ദൈവമേ, അത് ബിഗ് ബോസ് ഇച്ചിരി ഓടിയോടെ. ബിഗ് ബോസ് പ്ലീസ്, ബിഗ് ബോസ് പ്ലീസ്. ബിഗ് ബോസ്, 5 പൈൻ മരങ്ങളും 8 കാറ്റാടി മരങ്ങളുമുള്ള റോഡിലൂടെ 5 പൈൻ മരങ്ങളും 8 കാറ്റാടി മരങ്ങളുമുള്ള റോഡിലൂടെ 8:45 രാമു സ്കൂളിലേക്ക് പോയപ്പോൾ 5 കിളികളെ കാണുകയും പഞ്ചാക്ഷരി എന്ന് പറയുന്ന വായനശാലയുടെ മുമ്പിലെത്തിയപ്പോ 5 പൈൻ മരങ്ങളും 8 കാറ്റാടി മരങ്ങളും ഉള്ള റോഡിലൂടെ 8:45 പോവുക. പോയിക്കൊണ്ടിരുന്നപ്പോൾ ആകാശത്ത് 5 പക്ഷികളെ കാണുകയും അവിടെ പഞ്ചാക്ഷരി എന്ന് പറഞ്ഞ വായനശാലയുടെ മുമ്പിൽ എത്തിയപ്പോ മഴ നനയുകയും അവിടെ ഒരു ചായക്കടയുടെ കയറുകയും ചെയ്തു. പഞ്ചാക്ഷരി വായനശാല 4 പൈൻ മരങ്ങളും 8 കാറ്റാടി മരങ്ങളും നാല് പൈൻ മരങ്ങളും 8 കാറ്റാടി മരങ്ങളും ഉള്ള
റോഡിലൂടെ 8:45 രാമു പൊക്കൊണ്ടിരുന്നു. അവരുണ്ട് 4 പൈൻ മരങ്ങളും 8 കാറ്റാടി മരങ്ങളും ഉള്ള റോഡിൽ കൂടെ 8:45 രാമു പൊക്കൊണ്ടിരുന്നപ്പോ ആകാശത്ത് 5 പക്ഷികളെ കണ്ടു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 5 പക്ഷികളെ കണ്ടു. അവിടെ ഒരു പഞ്ചാക്ഷരി വായനശാലയുടെ മുൻപിൽ എത്തിയപ്പോ മഴ പെയ്യുകയും രാമു ഒരു ചായക്കടയിൽ കയറി നിന്നു. കഥ ശരിയായിട്ട് ചോദിച്ചല്ലേ, കഥ ശരിയായിട്ട് പറഞ്ഞതെന്നല്ലേ, ഞാനും അതല്ലേ ചോദിച്ചത്. കാണാനെങ്ങനെയുണ്ടായിരുന്നു? പറഞ്ഞോ. 4 പൈൻ മരവും 8 കാറ്റാടി മരങ്ങളും ഉള്ള റോഡിലൂടെ 8:45 രാമു പോവുകയായിരുന്നു. ആകാശത്ത് 5 പക്ഷികളെ കണ്ടു. പഞ്ചാക്ഷരി വായനശാലയുടെ മുന്നിലെത്തിയപ്പോൾ മഴ പെയ്തു. രാമു ചായക്കടയിൽ കയറി നിന്നു. മഴ പെയ്തപ്പോ പറഞ്ഞു കഴിഞ്ഞു. ഏകദേശം തീരുമാനമായി. കളി പോയാ? ഇല്ല, കുഴപ്പമില്ല. അണ്ണന് കിട്ടിയത് മരങ്ങളും 8 കാറ്റാടി മരങ്ങളും രാമു 8:45 സ്കൂളിലേക്ക് പോയപ്പോൾ അത് അവള് പറഞ്ഞില്ല. 4 പൈൻ മരവും 8 കാറ്റാടിമരവുമുള്ള കാറ്റാടിമരമുണ്ട്. 4 പൈൻ മരവും 8 കാറ്റാടിമരവുമുള്ള റോഡിലൂടെ രാവിലെ 8:45 രാമു പോവുകയായിരുന്നു. പഞ്ചാക്ഷരി വായനശാലയുടെ അടുത്തെത്തിയപ്പോൾ മഴ പെയ്തു. രാമു ചായക്കടയിൽ കയറി നിന്നു. 5 കിളിയുള്ള 3 കൂട്ടം എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞത് ഒരു കൂട്ടത്തെ പറഞ്ഞോളൂ. എനിക്ക് 3 കൂട്ടവും കുളിരും കിട്ടിയില്ല. എനിക്ക് ഞാൻ ഇതെല്ലാം പറഞ്ഞതാട്ടോ. ഞാൻ പോയിന്റ് എണ്ണി വെച്ച് പറഞ്ഞതാ. നീ എന്ത് പറഞ്ഞു? ഞാൻ സ്കൂള് മാത്രം വിട്ടുപോയി. 4 പൈൻ മരവും 8 കാറ്റാടി മരവുമുള്ള റോഡിലൂടെ രാവിലെ 8:45 രാമു നടന്നു പോവുകയായിരുന്നു. പഞ്ചാക്ഷരി വായനശാലയുടെ മുന്നിൽ എത്തിയപ്പോൾ മഴ പെയ്യുകയും ചായക്കട കയറി അല്ല അങ്ങോട്ട് കയറി പഞ്ചാക്ഷരിന്റെ മുന്നിൽ എത്തിരുന്നാണ്. പഞ്ചാക്ഷരി വായനശാലയുടെ മുന്നിൽ എത്തിയപ്പോൾ മഴ പെയ്യുകയും രാമു ഏത് ചായക്കടയിലാ കയറി നിന്നെന്ന് ആ പൊട്ടൻ പറഞ്ഞില്ലല്ലോ. പൊട്ടൻ ആദ്യം 5 കിളി ഇയാള് പറഞ്ഞ രാമേട്ടൻ ചായക്കട. ഞാൻ പറയണില്ലേ, 5 കിളി പറഞ്ഞില്ല. രാമു സ്കൂളിലേക്ക് പോയായിരുന്നു. 5 കിളി ഇവിടെ പോയി. 5 കിളി മേളിൽ പറഞ്ഞു പോയാരുന്നു. ആകാശത്തിന്റെ 3 ഗ്രൂപ്പ് അത് പോയില്ലേ. 4 പൈൻ മരം 4 പൈൻ മരം 8 കാറ്റാടി മരമുള്ള റോഡ് റോഡിൽ കൂടെ പോയി. രാവിലെ രാമു രാവിലെ 8:45 8:45 നടന്നു പോവായിരുന്നു. അപ്പോൾ പഞ്ചാക്ഷരി വായനശാല വായനശാലയുടെ മുന്നിലെത്തിയപ്പോ മഴ പെയ്തു. പിന്നെ അപ്പൊ രാമു ചായക്കട മഴ പെയ്തു. രാമു ചായക്കടയിൽ കയറി നിന്നു. ചായ കുടിച്ചാൽ ഈ 4 പൈൻമരം 8 കാറ്റാടി പറയാം. 8:45 അപ്പോഴത്തേക്ക് അല്ല ഇങ്ങനല്ല എന്റെ ഇങ്ങനല്ല പഞ്ചാക്ഷരി വായനശാല പഞ്ചാക്ഷരി വായനശാലയുടെ മുന്നിലെത്തിയപ്പോൾ മഴ പെയ്തു. ഓക്കെ, മഴ പെയ്തു. രാമു അവിടെയുള്ള ചായക്കടയിൽ കയറി നിന്നു. മഴ പെയ്തപ്പം നിങ്ങള് അങ്ങനെ കൈ കൊടുത്തിട്ട് കാര്യമില്ല. 4 പൈൻ മരം 8 കാറ്റാടി മരം 4 പൈൻ മരം 8 കാറ്റാടി മരം ഉള്ള റോഡിലൂടെ രാമു രാവിലെ 8:45 4 പൈൻ മരം 8 കാറ്റാടി മരം ഉള്ള റോഡിലൂടെ രാമു രാവിലെ 8:45 പോവുകയായിരുന്നു. പഞ്ചാക്ഷരി ബസ് സ്റ്റോപ്പിൽ വെച്ച് രാമു രാവിലെ 8:45 നടന്നു പോവുകയായിരുന്നു. അല്ല, പഞ്ചാശ്ശേരി വായനശാലയിൽ വെച്ച്.
അവിടെ എത്തിയപ്പോ മഴ പെയ്തു. മഴ പെയ്തു. അപ്പൊ രാമു അടുത്തുള്ള ചായക്കടയിൽ കയറുന്നു. അപ്പൊ രാമു അടുത്തുള്ള ചായക്കടയിൽ കയറുന്നു. ബസ് സ്റ്റോപ്പ് ആകാശൊക്കെ എടുത്ത് കളഞ്ഞപ്പോ കഥ സിമ്പിളായി. സിമ്പിളെ കഥ സിമ്പിള. ചേച്ചി പറഞ്ഞ പഞ്ചാക്ഷരി ചായക്കട ഇല്ല, പഞ്ചാക്ഷരി വായനശാല അല്ല, എന്നിട്ട് മാറ്റി പഞ്ചാക്ഷരി ചായക്കട. കാറ്റാടി മരാണ് ചേച്ചി, അങ്ങനെ ഒരു മരം ഉണ്ടോന്ന്. പഞ്ചാക്ഷരി ബസ് സ്റ്റോപ്പ്. പഞ്ചായനി വായനശാലയുടെ അടുത്തെത്തിയപ്പോ പഞ്ചായനി പഞ്ചാക്ഷരി പഞ്ചായനിയാ പഞ്ചായത്ത് പാഞ്ചാലി എന്ന് പറഞ്ഞ പിന്നെ ഒരു ശരി എന്നല്ലടാ പറഞ്ഞു. പഞ്ചായനി എന്ന് പറഞ്ഞു കൊടുത്ത അന്താക്ഷരി എന്നൊക്കെ പറയണല്ലേ. നാല് പൈൻ മരവും 8 കാറ്റാടി മരവും ഉള്ള കാറ്റാടി മരവുമുള്ള കാറ്റാടി മരം മീൻസ് കാറ്റാടി മരം മീൻസ് ദാറ്റ് ഫാൻ ന വിൻഡ് ഫാൻ മേബി ദാറ്റ് പേര് തെറ്റി പോവേ. നാല് പൈൻ മരവും 8 കാറ്റാടി മരങ്ങളുമുള്ള ഒരു റോഡിലൂടെ രാമു നടന്നു പോയപ്പോൾ രാവിലെ 8:45 നടന്നു പോവുകയായിരുന്നു. സോ ഒരു പഞ്ചായണി ലൈബ്രറി ശുചി മുറി നാലാക്കിയത് അഞ്ച് പഞ്ചായത്ത് നാല് പൈൻ മരയും 8 പൈൻ പൈൻ മരം മരം ട്രീ നാല് പൈൻ മരം 8 വലിയ റൗണ്ട് ആയിട്ടുള്ളൊരു മരം ഉള്ള ഒരു റോഡില് രാമു രാവിലെ 8:45 നടന്നു പോകുകയായിരുന്നു. നാല് പൈൻ മരവും 8 വലിയ മരവും ഉള്ള റോഡ്. ഇതിൽ ഒരു മരം ഇല്ല ഇങ്ങനെ റൗണ്ട് ആയിട്ട് ഫാൻ പോലെ ഇരിക്കുന്നത്, ആ മരത്തിന്റെ പേരെന്താ? ആ മരമാണ് പേര്. അപ്പൊ കിട്ടിയോ? നാല് പൈൻ മരവും 8 വലിയ മരവും ഉള്ള റോഡില് രാമു രാവിലെ 8:45 നടന്നു പോവുകയായിരുന്നു. അപ്പോ പഞ്ചാദിശി എന്ന് പറയുന്ന ഒരു പഞ്ചാദിശി പഞ്ചാശി അവള് പഞ്ചാ സംതിങ് സംതിങ് ക്ലിയർ ആയിട്ട് പറ. ഈ ലൈബ്രറിയുടെ പേരാണ്. അപ്പൊ പഞ്ചാ സംതിങ് ലൈബ്രറിയില് എത്തിയപ്പോ മഴ പെയ്യാൻ തുടങ്ങി അപ്പോ ചായ കടയിലേക്ക് അതുകൊണ്ട് ചായ കടയിലേക്ക് കയറി. മനസ്സിലായോ? അതിലേക്കു നടന്ന് പോയപ്പം മഴ പെയ്യാൻ തുടങ്ങി. ചായ കുടിക്കാൻ കയറിയോ? അല്ല, പിന്നെ മഴ പെയ്യുന്നതുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ചായ കടയിൽ കയറിയത്. അവിടെ ലൂപ്പ് പോയിന്റ് ലൈബ്രറി കയറാൻ പോയപ്പോഴാണോ മഴ പെയ്ത്? അങ്ങനെയുള്ള ലൈബ്രറിയിലോട്ടാണ് പോയത്. ഈ രണ്ടും എന്തോ സംതിങ് വായനശാല. നാല് പൈൻ മരവും 8 ഫാൻ പോലെയുള്ള വലിയ മരവുമുള്ള റോഡിൽ കൂടി രാവിലെ രാമു 8:45 രാമു നടന്നു പോവുകയായിരുന്നു. പഞ്ചാദിശി എന്ന് പറയുന്ന ഒരു വായനാശാലയിലോട്ടാണ് പോയത്. പക്ഷേ മഴ പെയ്തത് കാരണം ആള് ചായക്കട കയറി ചായ കുടിച്ചു. ലിവിംഗ് ഏരിയയിലേക്ക് പോവുക. എല്ലാവരോടും അവിടെ ഇരിക്കാൻ പറയുക. എടാ ഫാൻ പോലത്തെ മരം തന്നെ കാറ്റാടി മരം എന്ന് നിനക്ക് പറയായിരുന്നു. ഞാൻ ദൈവോ എനിക്ക് മനസ്സിലായി പൊട്ടി. കഥ പറഞ്ഞുതരട്ടോ? അത് പറയണ്ട. നില്ല ശ്രദ്ധിക്കുക. രാമു വലതുവശത്ത് 4 പൈൻ മരങ്ങളും ഇടതുവശത്ത് 8 കാറ്റാടി മരങ്ങളുമുള്ള ഒരു റോഡിലൂടെ രാവിലെ 8:45 സ്കൂളിലേക്ക് പോവുകയായിരുന്നു. വഴിവക്കിൽ 5 പക്ഷികൾ വീതമുള്ള 3 കൂട്ടങ്ങൾ നീലാകാശത്തിലൂടെ പറന്നുപോയത് കണ്ടപ്പോൾ രാമുവിന്റെ മനം കുളിർന്നു. പഞ്ചാക്ഷരി എന്നു പേരുള്ള വായനശാലയുടെ മുന്നിലെത്തിയപ്പോൾ പെട്ടെന്ന് മഴ പെയ്തതുമൂലം അവനൊരു ചായക്കടയിൽ കയറി നിന്നു.
കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞത്? ഇതായിരുന്നു യഥാർത്ഥ കഥ. ഓക്കെ, ഇതിൽ പലർക്കും കിളി പോയതുകൊണ്ട് ഈ ടാസ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ബാത്റൂം സൗകര്യം ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല. ഒപ്പം ഈടായി നിങ്ങൾ നൽകിയ 2 കിലോ ചിക്കനും നിങ്ങൾക്ക് നഷ്ടമാവുന്നതാണ്.